എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു പൈനാപ്പിൾ റൈസ് ആണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൈനാപ്പിൾ റൈസ്. ആ പൈനാപ്പിളിന്റെ മധുരത്തിനും പുളിക്കനുസരിച്ച് നമ്മുടെ റൈസിന്റെ ടേസ്റ്റിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. പൈനാപ്പിൾ റൈസ് തയ്യാറാക്കാനായിട്ട് നമ്മളൊരു കടായി ചൂടാക്കാണ്. അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ചൂടായി വരുമ്പോൾ 1 teaspoon ജീരകം, 2 കറിയാമ്പൂവ്, 1 കഷ്ണം പട്ട, 1 ബേ ലീഫ്, പിന്നെ നമ്മൾ പെരിഞ്ചീരകം 1 tablespoon. ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് 1 തക്കോലം, 2-3 ഏലക്ക ഇട്ടിട്ട് ഒന്നുകൂടെ അത് ഇളക്കി യോജിപ്പിക്കാം. ഇതൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 1/6 അല്ലി വെളുത്തുള്ളി. ഇത് നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ പൈനാപ്പിളിൻ്റെ ഈ റൈസ് കുറച്ച് മധുരമുള്ളതായിരിക്കും. പൈനാപ്പിളിൻ്റെ അനുസരിച്ചായിരിക്കും റൈസിൻ്റെ മധുരവും പുളിയും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് പുളിയും മധുരമൊക്കെ ആയിട്ടായിരിക്കും ഇത് നമുക്ക് റൈസ് തയ്യാറാക്കി കിട്ടുക. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാട്ടോ. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ 1 സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത്. സവാള ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon മുളക് പൊടി, 1 teaspoon ഗരം മസാല പൗഡർ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. മുളകിൻ്റെ ഒക്കെ ഒരു പച്ചമണം പോകുന്ന സമയത്ത് നമ്മളതിലേക്ക് 10 cashew nuts ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഒരു ക്യാരറ്റിൻ്റെ പകുതി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഗ്രീൻ പീസോ ഇഷ്ടമുള്ള വെജിറ്റബിൾസോ ഒക്കെ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇത് മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് തന്നെ പൈനാപ്പിളും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ 1 cup പൈനാപ്പിൾ, ഇതുപോലത്തെ 1 cup പൈനാപ്പിൾ അരിഞ്ഞതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ചുകൂടെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പം നല്ലപോലെ തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഈ അരി ഞാൻ 1-20 minutes വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. അപ്പം അതിലേക്ക് തിള വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 teaspoon നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ വാറ്റി വച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് വേവാൻ അധിക സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു അപ്പം ഞാൻ 1 glass അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് ഞാൻ 3 glass വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മുടെ പൈനാപ്പിൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മല്ലിയിലയും പുതിനയിലയും കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ 1 panൽ 1 teaspoon നെയ്യ് ചേർത്തിട്ട് കുറച്ച് പൈനാപ്പിൾ അതിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നെയ്യില് പൈനാപ്പിള് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ പൈനാപ്പിൾ റൈസിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്.
ഇപ്പൊ ദേ നമ്മുടെ പൈനാപ്പിൾ റൈസ് റെഡിയാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കണം, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പുതിയ റെസിപ്പിയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.